ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മിറ്റൂസ്നെസ്റ്റ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ പുട്ടാണ് അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പുട്ടാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കി കൊടുക്കുക എങ്കിൽ ഞാൻ ഫ്യൂച്ചറിലൊക്കെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ലഭിക്കുള്ളു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കപ്പ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് വാട്ടക്കപ്പ അഥവാ ഞങ്ങളുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുള പാട്ടപ്പുള അതാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഇത് ഇപ്പോൾ എല്ലാവർക്കും അങ്ങനെ അത്രയ്ക്കങ്ങ് അവൈലബിൾ അല്ല എന്നാലും ചില കടകളിലൊക്കെ ഇത് വാങ്ങിക്കാനായിട്ട് കിട്ടും ഇത് കപ്പ വേവിച്ചിട്ട് ഏഹ് ഉണക്കിയെടുക്കുന്നത് കേട്ടോ അത് അതിലെ വെള്ളമൊക്കെ വാർത്ത് കളഞ്ഞ് നന്നായിട്ട് ഉണക്കിയെടുക്കുന്നതാണ് നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ വേവിച്ച് പുഴുക്കായിട്ട് കഴിക്കാനൊക്കെ ആയിട്ട് പറ്റും ഈ അത് അപ്പോൾ ഇത് ആ ആദ്യകാലങ്ങളിലൊക്കെ ഇത് ഉരലിൽ കല്ലുരലിൽ ഇടിച്ചിട്ടായിരുന്നു കേട്ടോ പുട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ നമുക്ക് ഇപ്പോൾ ഇവിടെ മിക്സിയിൽ വെച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ ചെറിയ ചെറിയ പീസാണ് കേട്ടോ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ഉടച്ചു കൊടുക്കാം ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡ് ഐറ്റം കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അത് എവിടെയെങ്കിലും വാങ്ങിക്കാൻ കിട്ടുമോ എന്നൊന്ന് അന്വേഷിക്കാം ചില പലചരക്ക് മ മലഞ്ചരക്ക് കടകളിലൊക്കെ ഇതിപ്പോൾ ആണ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നേരത്തെ ഇവിടെ പൊടിച്ച് വെച്ചതാണ് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളിത് മിക്സിയുടെ ജാറിൽ പൊടിക്കുമ്പോൾ ചെറിയ പീസസാക്കി ഇട്ട് കൊടുത്തിട്ട് പൊടിക്കുക കേട്ടോ അല്ലെങ്കിൽ ജാറിന് ഇതെ കംപ്ലൈൻ്റ് ആവും ഇതുപോലെ തിന്നായിട്ടൊക്കെ കട്ട് ചെയ്തിട്ട് വാങ്ങിയത് കിട്ടും അത് വാങ്ങിക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് കുഴച്ചെടുക്കാം ഇപ്പോൾ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഈ കപ്പ ഒഴിവാക്കുന്ന ബാക്കി വരുന്നവരിങ്ങനെ പൊട്ടിയതും ചെറിയ കപ്പകളൊക്കെ ഒഴിവാക്കി ഒഴിവാക്കിയിട്ട് പോവുമല്ലോ ആ സമയത്തൊക്കെ എല്ലാവരും ഇതെടുത്തിട്ട് ഇതുപോലെ ഉണക്കിയെടുക്കാറാണ് കേട്ടോ നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ ഉണക്കിയെടുത്ത് സൂക്ഷിക്കാറാണ് അത് പുട്ടുണ്ടാക്കാനും പുഴുക്കുണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ലൊരു നമ്മുടെ സാദാ പച്ചക്കപ്പ വേവിക്കുന്നതിലേറെ എന്തോ ഒരു പ്രത്യേക വേറൊരു നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ കേട്ടോ ഈ രീതിയിലുള്ളതിന് ഞാനിപ്പോൾ ഇതിവിടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഞാനിത് ഇവിടെ ആവി കയറ്റി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് അധികം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ തേങ്ങ നിങ്ങൾ കുറച്ചധികം തന്നെ ചേർത്ത് കൊടുക്കുക ഇപ്പൊ തന്നെ ഇതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരുന്നുണ്ടായിരുന്നു കേട്ടോ അത് ആവി വരുന്ന സമയത്ത് തന്നെ ആ കപ്പയുടെ ആ സ്മെല്ല് അങ്ങനെ പുറത്തേക്ക് വരും അപ്പോൾ ഇത് നന്നായിട്ട് റെഡി ആക്കി എടുത്തിട്ടോ ഞാൻ അപ്പൊ നീ ബാക്കിയുള്ള കൂടെ അതുപോലെ തന്നെ ഒന്ന് റെഡിയാക്കട്ടെ ആക്കട്ടെ ഞാൻ ഇവിടെ ഇതുപോലെ രണ്ട് കുറ്റി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അത്രയ്ക്ക് അങ്ങ് സോഫ്റ്റ് ആവല്ലോട്ടോ കുറച്ചൊന്ന് ഒരു കട്ടിയൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല എന്നാലും ഇതിന്റെ പുറം ഭാഗം അങ്ങനെ ഒട്ടും കുറച്ചൊരു ഡ്രൈ ആയ രീതിയിലായിരിക്കും ഇതിന്റെ പുറം ഉണ്ടാവുക അകത്ത് കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ഉണ്ടാവും എല്ലാവരും ട്രൈ ചെയ്യണമെന്ന് ഞാൻ പറയില്ല കാരണം ഇത് എല്ലായിടത്തും അവൈലബിൾ അല്ല ഇപ്പോൾ ഇത് ഇതുപോലെ ഉണക്കിയെടുക്കണമെങ്കിലുമൊക്കെ കുറച്ച് പാടാണ് അപ്പോൾ അത്ര അപ്പോൾ എല്ലാവരും ഒന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും കടകളിലൊക്കെ ഇത് അവൈലബിൾ ആണെങ്കിൽ എല്ലാവരും ഒന്ന് വാങ്ങി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നെക്സ്റ്റ് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക്